മലങ്കര സഭാതർക്കത്തിൽ സമവായ ചർച്ചയ്ക്കുള്ള പിണറായി സർക്കാരിൻ്റെ ക്ഷണം ഓർത്തഡോക്സ് സഭ അങ്ങനെ നിരസിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച 1934 ഭരണഘടന ഹാജരാക്കാനാവില്ലെന്നും ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. സമവായ ചർച്ചയ്ക്ക് 1934 ഭരണഘടനയുമായി എത്തണമെന്ന സർക്കാരിൻ്റെ ഉത്തരവ് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗികമായ നിലപാട്. പള്ളിത്തർക്കത്തിൽ തങ്ങൾക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുകയാണ്. ആ വിധി നടപ്പിലാക്കുകയാണ് ഇനി സർക്കാർ ചെയ്യേണ്ടതെന്നും അല്ലാതെ ചർച്ചയ്ക്ക് വരുത്താൻ ഉള്ള യാതൊരു രീതിയിലുള്ള അധികാരവും സർക്കാരിനില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ഈ നിലപാടിൽ സർക്കാർ സ്തബ്ധരായിരിക്കുകയാണ്. പള്ളിത്തർക്കത്തിൽ തങ്ങൾക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ വിധി വന്നിരിക്കുന്നതിനെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഭരണഘടനയൊക്കെ സുപ്രീം കോടതി നേരത്തെ പരിശോധിച്ചിരുന്നതായിരുന്നുവെന്നും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഭരണഘടന ഹാജരാക്കണമെന്ന സർക്കാരിൻ്റെ ഉത്തരവ് നീതിയുക്തമല്ലെന്നും കത്തിൽ സഭ പറയുന്നു. സർക്കാരിൻ്റെ നീക്കങ്ങൾ സുപ്രീം കോടതി വിധിയുടെ തികഞ്ഞ ലംഘനമാണെന്നും സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ഈ വെളിപ്പെടുത്തലിനെ സർക്കാർ ഗൗരവമായി തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും സഭയുടെ വിഷയങ്ങളിൽ, ഇരു സഭകൾ തമ്മിലുള്ള ചർച്ചാ വിഷയങ്ങളിൽ സർക്കാർ മധ്യസ്ഥത വഹിക്കേണ്ട കാര്യമില്ലെന്നും ഇത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണെന്നും പറഞ്ഞിരിക്കുന്നു. ബൈല പ്രകാരം ആഭ്യന്തര വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അധികാരം സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേഷന് ഇല്ല എന്നും അത് വിളിക്കാനുള്ള ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ അത് വിളിക്കാനുള്ള അധികാരമോ സെക്രട്ടറി പദവിയിൽ ഉള്ള എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥർക്ക് അല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സഭ നൽകിയിരിക്കുന്ന കത്ത് പിണറായി വിജയൻ സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ശബരിമല പോലുള്ള വിഷയത്തിൽ സർക്കാരിന് വ്യക്തമായ നിലപാടെടുക്കാം എന്ന സാഹചര്യത്തിൽ പള്ളിത്തർക്കങ്ങൾ ഒരിക്കലും സർക്കാർ ഇടപെടേണ്ട കാര്യമില്ലെന്നും അത്തരമൊരു കാര്യത്തിൽ സർക്കാരിന് വിധി നടപ്പിലാക്കാനോ അല്ലെങ്കിൽ അത്തരമൊരു വിഷയത്തിൽ സർക്കാരിന് ഇടപെടാനോ കഴിയില്ല എന്ന രീതിയിലേക്ക് തുറന്നടിച്ചതോടുകൂടി മാധ്യമങ്ങളിലൊക്കെ സർക്കാർ ആകെ പ്രതിച്ഛായ കെട്ട ഒരു അവസ്ഥയിലേക്കാണ്. പ്രത്യേകിച്ചും ഈ കോടതി വിധി വന്ന സാഹചര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചായിരിക്കണമായിരുന്നു പെരുമാറാനെന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിയമവകുപ്പ് മന്ത്രി എ.കെ. ബാലൻ കാര്യമായ പ്രതികരണം നടത്തിയില്ല. എന്നാൽ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി ആരാഞ്ഞിരുന്നു. സർക്കാർ ഇതിനെക്കുറിച്ച് ഗൗരവമായി പഠിച്ച ശേഷം മറുപടി പറയും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. സഭാതർക്കങ്ങൾ എപ്പോഴും ചർച്ചാ വിഷയമാകുന്നത് സർക്കാരിൻ്റെ സമിതിയിൽ തന്നെയാണെന്നും ഇത്തരം വിഷയങ്ങൾ ചർച്ച ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട് എന്നുമായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞിരുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള കാര്യമാണെന്നും പ്രത്യേകിച്ചും സഭാതർക്കങ്ങൾ സമവായ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടത് ഒരു ഭരണ സംവിധാനം എന്ന രീതിയിലേക്കും ജനാധിപത്യ വ്യവസ്ഥ എന്ന രീതിയിലേക്കും ആ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്നും പറഞ്ഞു. എന്നാൽ അത്തരത്തിലൊരു അധികാര പരിധി ആർക്കും ഭരണഘടനയിൽ കൊടുത്തിട്ടില്ല എന്നായിരുന്നു ചർച്ചയുമായി ബന്ധപ്പെട്ട് സഭയുടെ മറുപടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.